പാരീസ് നഗരത്തിലെ പ്രശസ്തമായ ഒരു സൈക്യാട്രിക് ക്ലിനിക്കിലേക്ക് ഒരു ദിവസം ഒരു രോഗി വളരെയധികം വിഷമത്തോടെ ആ ക്ലിനിക്കിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ ഡോക്ടർ ഇരിക്കുന്നു. ഡോക്ടർ കാര്യം തിരക്കി, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ച് വന്നത്? നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, വളരെയധികം വിഷമം നിങ്ങളുടെ മുഖത്തുണ്ട്. വളരെയധികം വിഷമത്തോടെ ആ രോഗി പറഞ്ഞു, ഡോക്ടർ, ഞാനിന്ന് വളരെയധികം ദുഃഖത്തിലാണ്, വളരെയധികം വിഷാദം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് കരകയറുവാൻ എനിക്ക് കഴിയുന്നില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ ഉല്ലാസയാത്രകൾ നടത്തി നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രയാസത്തിൽ നിന്ന് ശമനം കിട്ടുവാൻ അത് സഹായിച്ചേക്കും. ആ രോഗി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഞാൻ ഒരുപാട് യാത്രകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തി, എനിക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ യാത്രകൾ നടത്തി, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സമാധാനം എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വിഷാദം എന്നെ വിട്ട് മാറുന്നില്ല. ഡോക്ടർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ, നിങ്ങൾക്കിഷ്ടമുള്ള മനസ്സിന് ഉല്ലാസം കിട്ടുന്ന സിനിമകൾ, അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിഷാദം മാറിയേക്കാം. നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോട് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ച് നോക്കുക. അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുമായുള്ള ആ സമയം ചെലവഴിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിന് വ്യത്യാസം വരുത്തിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങുകയും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായ രീതിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിഷാദം മാറിയേക്കാം. അപ്പോൾ ആ രോഗി വീണ്ടും വളരെയധികം പ്രയാസത്തോടെ പറഞ്ഞു, ഡോക്ടർ, ഇതൊക്കെ ഞാൻ നോക്കി, കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ധനമുണ്ട്. എനിക്ക് ആഗ്രഹിച്ചത് എന്ത് നേടുവാൻ തക്ക വിധം എൻ്റെ കയ്യിൽ ധനമുള്ളതുകൊണ്ട്, അതിന് അനുസരിച്ചുള്ള വാഹനമുള്ളതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ ഇതെല്ലാം ചെയ്ത് നോക്കി ഡോക്ടർ, എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പക്ഷേ വിഷാദം മാറുന്നില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കൂ, ഇറ്റാലിയൻ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുന്ന ബിയാൻ കോളല്ലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ആരെയും വളരെയധികം രസിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ബിയാൻ കോളല്ലി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കൂ, നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ആ ഹാസ്യ പരിപാടിയിൽ ഒന്ന് പങ്കെടുത്തു നോക്കൂ. അവിടെ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ വളരെയധികം രസിപ്പിച്ച് വിടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ വിഷാദങ്ങളും ഒക്കെയും ആ ഒരു നിമിഷത്തിൽ മാറിപ്പോകും. ആ മനുഷ്യൻ വീണ്ടും വളരെയധികം സങ്കടത്തോടെ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ആ ഹാസ്യ പരിപാടി അവതരിപ്പിക്കുന്ന ആ ബിയാൻ കോളലി ഇല്ലേ, അത് ഞാനാണ്. എൻ്റെ പ്രോഗ്രാം കണ്ടാണ് മറ്റുള്ളവർ ചിരിക്കുന്നത്, എൻ്റെ പ്രോഗ്രാം കണ്ടാണ് മറ്റുള്ളവർ വളരെയധികം സന്തോഷിക്കുന്നതും ജീവിതത്തിൽ ആനന്ദം നേടുന്നതും. പക്ഷേ ഡോക്ടർ, എനിക്ക് ആ ഒരു ആനന്ദം നേടുവാൻ കഴിയുന്നില്ല, ആ ഒരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ മറ്റുള്ളവരെ രസിപ്പിക്കുന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു വിഷമം മാറുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ചില സംഭവിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കാതെ, നമ്മൾ നനച്ചിരിക്കാതെ തീർത്തും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷേ ആ സമയത്തൊക്കെയും നാം ആശ നശിച്ച് വിഷാദത്തിന് അടിമപ്പെടാതെ, ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തോടെ നാം ആയിരിക്കുക. നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ അറിവോ നമ്മുടെ പദവിയോ ഒന്നും നമുക്ക് സമാധാനം നൽകിയെന്ന് വരില്ല. ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി വിഷാദത്തിൽ നിന്ന് മാറിയെന്ന് വരില്ല. ഹാസ്യ പരിപാടി അവതരിപ്പിക്കുന്ന ബിയാൻ കോളലിയുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് സമാധാനമില്ല. അദ്ദേഹം വിഷാദത്തിന് അടിമയായിരുന്നു. പ്രിയമുള്ളവരെ, കഴിവോ പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നും സന്തോഷം തരണമെന്നില്ല. ബിയാൻ കോളല്ലിക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. കഴിവും പ്രശസ്തിയും പണവും ഒക്കെയും അദ്ദേഹത്തിനുണ്ടായിട്ടും അദ്ദേഹത്തിന് വളരെയധികം വിഷമത്തിൻ്റെതായ അവസ്ഥ ജീവിതത്തിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് സന്തോഷം കൈവരിക്കുവാൻ കഴിയും, എപ്രകാരം നമുക്ക് സമാധാനം കൈവരിക്കുവാൻ കഴിയും? മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്തും ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചും നമുക്ക് സമാധാനം നമ്മുടെ ജീവിതത്തിൽ കൈവരുത്തുവാൻ കഴിയും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ
പറ്റാത്ത ഒരവസ്ഥയാണ്. ആ മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കൈവരും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങളെയോ പ്രശ്നങ്ങളെയോ ഓർത്ത് നെടുവീർപ്പെടാതെ ആ പ്രശ്നങ്ങളുടെ മധ്യേ നടത്തുവാൻ ശക്തനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ ദൈവത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.